ഹായ് ഫ്രണ്ട്സ്, ഷിജിലി സ്വാഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സ്ട്രീറ്റ് ഫുഡ് കാളൻ്റെ റെസിപ്പിയാണ്. കാളന്ന് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും, കഴിക്കാത്തവരുണ്ടെങ്കിൽ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. ഞാൻ പാലക്കാട് നിന്ന് ഒരുപാട് തവണ കഴിച്ചിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡാണ്. നല്ല ടേസ്റ്റും മണവും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ കോവിഡും ലോക്ക്ഡൗണും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, പോയിട്ട് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതേ ടേസ്റ്റിലും അതേ ടെക്സ്ചറിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാളൻ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോയിലോട്ട് കടക്കാം. അപ്പം നമ്മൾ റോഡ് സൈഡിലൊക്കെ കിട്ടുന്ന സ്ട്രീറ്റ് ഫുഡായിട്ടുള്ള കാളൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഈ കാളൻ എന്ന് പറയുന്നത് മഷ്റൂമാണ് കേട്ടോ. മഷ്റൂമും ക്യാബേജും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ്. ഞാനിപ്പോൾ മഷ്റൂം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ക്യാബേജും കൊണ്ട് മാത്രമാണ് ഉണ്ടാക്കുന്നത്. ക്യാബേജും കൊണ്ട് മാത്രം ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ക്യാബേജ് ഒരു രണ്ട് പിടിയോളം ഉള്ള ക്യാബേജ് ഞാൻ നന്നായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലോട്ട് വേണ്ട ഇതൊന്ന് പൊക്കോട പോലെ, നമ്മൾ ഉള്ളി പൊക്കോടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് പൊക്കോട പോലെ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതിനായി വറുക്കാൻ ആവശ്യമായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യുന്ന സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മൈദയാണ് നമ്മൾ എടുക്കുന്നത്. മൈദ ഒരു 5 ടേബിൾ സ്പൂണൊക്കെ മൈദ ഇടണം. ഇനി കോട്ടിങ് വരുന്നത് മൈദയും കോൺഫ്ലവറിൻ്റെയാണ്. ഒരു 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് എരിവും ഉണ്ടാവില്ല, കളറും കിട്ടും. അപ്പോൾ നമ്മളൊരു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ കോളിഫ്ലവറൊക്കെ ഗോബി 65 ഒക്കെ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് നമ്മൾ ഉപ്പും കൂടി ആഡ് ചെയ്യണം. ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം ഒരുപാട് ആവശ്യമില്ല. നമ്മളിത് ഈ കോളിഫ്ലവർ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. കോളിഫ്ലവറും ക്യാബേജും കൂടെ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ക്യാബേജ് ഒറ്റയ്ക്ക് ചെയ്യാം, മഷ്റൂമും ക്യാബേജും ഇട്ടിട്ട് ചെയ്യാം. ഞാൻ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാബേജ് നമ്മൾ കഴുകുമ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു പൊക്കോടയ്ക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പരുവത്തിലോട്ട് ആണ് നമുക്കിത് വേണ്ടത്. അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഞാനിത് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒഴിച്ചിട്ട്. ഒരല്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു പൊക്കോടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോൺഫ്ലവറും മൈദയും ഇട്ടിട്ടാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, ഗരം മസാലപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിട്ട്, മല്ലിപ്പൊടി ഇട്ടിട്ടില്ല. ഈ മുളക് പൊടി നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി ആഡ് ചെയ്യാം. കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് കളർ ഉണ്ടാവും. നിങ്ങൾ കളർ കഴിച്ചിട്ടുള്ളവരായിരിക്കും, അപ്പോൾ കണ്ടിട്ടുണ്ടാവും നല്ലൊരു കളറൊക്കെ ഉണ്ടാവും. അതിൻ്റെ സ്മെല്ല് തന്നെ ഞാനൊക്കെ ഒരുപാട് പ്രാവശ്യം കഴിച്ചിട്ടുള്ളതാണ്. പാലക്കാട് നിന്നാണ് കഴിച്ചിട്ടുള്ളത്. തമിഴ്നാടും കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. കാളൻ എന്ന് പറഞ്ഞാൽ മഷ്റൂമാണെന്നാണ് പറയുക. ഇപ്പോൾ മഷ്റൂമും ക്യാബേജ് ഇട്ടിട്ടാണ് അവർ ചെയ്യുന്നത്. നമ്മൾ ക്യാബേജ് മാത്രം കൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വെക്കണ്ട. കടായി വെച്ചിട്ട് ഞാൻ അതിലോട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ്, ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ്, പിന്നെ 1 ടീസ്പൂണോളം സോയാ സോസ്, പിന്നെ കുറച്ച് സവോള, പച്ചമുളക്, മല്ലിയില ഒക്കെ ആവശ്യമായിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്ക് വേണ്ടത് ഇതൊന്ന് പൊക്കോട പോലെ ഒന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അതിന് ശേഷമാണ് ഇതുള്ളത്. നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസൊന്നും ഇല്ലെങ്കിൽ അത് ടൊമാറ്റോൻ്റെ പ്യൂരി ഉണ്ടാക്കി എടുത്താൽ മതി. അപ്പം നമുക്കിതൊന്ന് ഞാൻ എണ്ണ ഇടുക ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്.
ചൂടായ ശേഷം നമുക്ക് ഇതൊന്ന് വറുത്ത് കോരാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കപ്പോൾ ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വലിയ വലിയ പീസായാലും ചെറിയ പീസ് വേണമെന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ക്യാബേജ് പൊക്കോട ഉണ്ടല്ലോ, ഇതിപ്പോ ഇത് കാളൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഇതുപോലെ ക്യാബേജ് പൊക്കോട ഉണ്ടാക്കിയിട്ട് വെറുതെ കഴിക്കുക, ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇതിന്. ക്യാബേജ് പൊക്കോട തന്നെ കാളൻ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഇത് മുഴുവൻ കഴിച്ചു തീർക്കും, അത്രയും ടേസ്റ്റ് ആണിത്. ഈ പൊക്കോട മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടും കഴിക്കാവുന്നതാണ്. ഞാനിത് വലിയ പീസായാലും നമ്മളിതൊന്ന് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കാളൻ്റെയിലോട്ട് ഇടുന്നത്, അതുകൊണ്ട് ഒരുപാട് വലിയ പീസായാലും കുഴപ്പമൊന്നുമില്ല. കുഞ്ഞു കുഞ്ഞു പീസ് വേണമെന്നൊന്നുമില്ല, മാക്സിമം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാവുന്നതാണ്. തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നമ്മൾ പൊക്കോട ഉണ്ടാക്കി എടുക്കുന്നത് പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഉണ്ടാക്കാം. വളരെ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇനി ഒരു പ്രാവശ്യം കൂടി ഇടാനുള്ളൂ. നമ്മളുടെ ഇപ്പൊ ഇത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാണുമ്പോ തന്നെ അറിയാം നല്ല കളറൊക്കെ ഉണ്ടല്ലോ. ഈ കാളൻ എന്ന് പറഞ്ഞാണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാ, അതിന്റെ ആ സ്മെല്ലും അതിനടുത്ത് കൂടെ നമ്മൾ ആ ഷോപ്പിന്റെ അടുത്ത് കൂടെ പോകുമ്പോൾ ഒരു ഈവനിങ് ടൈമിലാണ്, ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോ പോണ ടൈമിലാണ് വരിക. ഞാൻ പാലക്കാട് നിന്ന് കഴിച്ചിട്ടുള്ളത്, പിന്നെ ഈ കൊറോണ വന്ന ശേഷം കഴിക്കാൻ പറ്റിയിട്ടില്ല, നമുക്ക് വെളിയിലേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ ലോക്ക്ഡൌൺ സമയമൊക്കെ. അപ്പോ കുറെ മുൻപ് കഴിച്ചതാണ്, ഇപ്പോഴും അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മളുടെ നാവിന്ന് പോയിട്ടേ ഇല്ല. അപ്പോ അത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ, കഴിച്ചിട്ടില്ലാത്തവര് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. കഴിച്ചിട്ടുള്ളവർക്ക് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ കഴിക്കാനൊന്നും പോകാൻ പറ്റില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഈ ക്യാബേജ് പൊക്കോടയായിട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ്. ഇപ്പൊ ഇത് നമ്മുടെ ആയി വന്നിട്ടുണ്ട്, നമുക്കിതൊന്ന് കോരി മാറ്റാം കേട്ടോ. ഇത് നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇടുന്നതല്ല, നമ്മൾ ഇത് പിച്ചി പിച്ചി ഇടുന്നതാണ്. നമുക്കെല്ലാം കോരി മാറ്റാം. നമ്മളിത് ഒരു കിച്ചൺ ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റിയിട്ടുണ്ട്, അടുത്തതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും, വേവാനൊന്നും പാടില്ല കേട്ടോ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാനിത് ഒരുപാട് തവണ വീട്ടിലുണ്ടാക്കി നോക്കി ടേസ്റ്റിൽ കഴിച്ചിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്കും കൂടി ഒന്ന് കഴിക്കാത്തവർക്കും ഒക്കെ കഴിക്കാലോ എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട്, ഇതും അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കൊന്ന് കോരി മാറ്റാം. നമ്മൾ ഇതുപോലെ പൊക്കോട ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, ഇതിനുണ്ടല്ലോ, ഇതിന് നമുക്കൊന്ന് പിച്ചി പിച്ചി എടുക്കാനുണ്ട്. അതായത് നമ്മൾ കഴിക്കുമ്പോൾ കാളൻ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം, അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇതൊന്നും കഴിക്കാൻ നമുക്ക് കിട്ടില്ല, നല്ല ഒന്ന് കുഴഞ്ഞ പോലെ. അപ്പം ഇതൊക്കെ നമുക്ക് പിച്ചി പിച്ചി എടുക്കണം, ഒന്ന് അല്പം ചൂടാറിയ ശേഷം. നമ്മളുടെ ഇപ്പോൾ കാളന് വേണ്ടിയുള്ള ആ പൊക്കോടൻ്റെ മിക്സ് ഞാനെല്ലാം പിച്ചി കട്ട് ചെയ്ത് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പിച്ച് വന്നാൽ നല്ല സൗണ്ടൊക്കെ വരുന്നുണ്ട്. ഇത് തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ ഈ പൊക്കോട തന്നെ കഴിക്കാൻ. നമ്മളുടെ ഈ കോളിഫ്ലവറും കൊണ്ട് ഗോബി മഞ്ചൂരി നമ്മൾ ഫ്രൈ ചെയ്യുമല്ലോ, ഗോബി 65, അതുപോലെ നല്ല ടേസ്റ്റ് അതിന്. അപ്പം നമുക്കിനി കാളൻ ഉണ്ടാക്കിയെടുക്കാം. എല്ലാം ഞാൻ നന്നായിട്ട് പിച്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിനായിട്ടൊരു കടായിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് തീയൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. സവോള എണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമ്മൾ ചെറുതായിട്ട് ഞാനിതാ കട്ട് ചെയ്ത് വെച്ചതാണ്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവോളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, അതൊന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. അതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഒരുപാട് സ്പൈസി, ഓവർ സ്പൈസി ഒന്നുമല്ല കാളൻ. ഇതൊന്ന് നന്നായിട്ടൊന്ന് അത്യാവശ്യം വഴറ്റിയെടുക്കാം. ഒരു നുള്ളു ഉപ്പിട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മൾ പൊക്കോടയിലൊക്കെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്, അപ്പം ഇതിന് വേണ്ട ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ഇതൊന്ന് ഞങ്ങൾ വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ സോസാണ് ഉപയോഗിക്കുന്നത്, തക്കാളിയുടെ പ്യൂരി എടുത്തിട്ട് നിങ്ങൾക്ക്
തക്കാളി സോസ് ആയിട്ട് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇതൊക്കെ സോസാണ് എടുക്കുന്നത്, കാരണം സ്ട്രീറ്റിൽ നിന്ന് കിട്ടുന്ന ഫുഡിന് സോസ് തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്, അതിൻ്റെ അതാണ് അതിനൊരു ശരിക്കും ടേസ്റ്റ് കൊടുക്കുന്നത്. ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഞാൻ അതിനു മുന്നേ നമുക്കിതിൽ കലക്കി ഒഴിക്കാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് 1 ഗ്ലാസ് വെള്ളത്തിൽ കോൺഫ്ലവർ കലക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നമുക്ക് കലക്കി ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ മിക്സും കൂടി ഒന്ന് എടുക്കാനുണ്ട്, ആ ഗ്രേവിക്കൊരു തിക്നെസ് കിട്ടാനായിട്ടാണ് കേട്ടോ. പച്ചമുളകും സവോളയും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും 1/2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്, കാളൻ കഴിച്ചവർക്ക് അറിയാം നല്ല മണമോ, ഒരു രക്ഷയില്ലാത്ത മണമോ. ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറയില്ല. അതിൻ്റെ അടുത്ത് കൂടെ കടയുടെ ചെറിയൊരു ഷോപ്പായിരിക്കും. ഞാൻ പാലക്കാട് നിന്ന് വെച്ചാൽ തമിഴ്നാട്ടിലുണ്ടെന്ന് പറഞ്ഞു, വേറെ എവിടെ ഇത് കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഹൈദരാബാദൊന്നും ഈ കാളൻ്റെ ഒരു ഇതും കണ്ടിട്ടില്ല. അവിടെ വേറെ പാവ്ബജി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, പാനിപ്പൂരി ഒക്കെ കിട്ടും, പക്ഷെ ഈ കാളൻ കിട്ടുന്നു ഞാൻ കണ്ടിട്ടില്ല. അത് നമ്മുടെ അവിടെ മാത്രമേ ഉള്ളൂ. ശരിക്കും അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പിന്നെ ഈ കൊറോണയും ലോക്ക്ഡൌണൊക്കെ വന്ന ശേഷം കഴിക്കാനേ പറ്റിയിട്ടില്ല. നമ്മുടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ പൊടികളൊക്കെ ഇടുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൊടി. സാധാരണ മുളക് പൊടി ഇടാം, പക്ഷെ കാശ്മീരി ചില്ലി പൗഡർ ഇടുമ്പോൾ നല്ലൊരു കളർ കിട്ടും, അതിനു വേണ്ടിയിട്ടാണ്. ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സോസുകളൊക്കെ ഒഴിക്കണം. നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. കുറച്ച് മല്ലിയില തൂവിക്കൊടുക്കാം കേട്ടോ. മല്ലിയില ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ്, കാളിന് മല്ലിയില പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ കുറച്ച് കൂടുതൽ ഇടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഒരു പിടിയോളം മല്ലിയില നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 1/2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും നമുക്ക് സോയാ സോസൊന്നും ഒഴിക്കണമെന്നില്ല, പക്ഷെ ഇതൊക്കെ ഒഴിക്കുമ്പോഴാണ് ശരിക്കും ആ സ്ട്രീറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ടേസ്റ്റും ആ ഒരു മണവും ഫ്ലേവറും ഒക്കെ നമുക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ മിക്സ് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ശരിക്കും നല്ല കളറും നല്ല മണവും വരുന്നുണ്ട് കേട്ടോ. നമ്മൾ കോൺഫ്ലവർ ഇട്ട് കലക്കി വെച്ച ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് ഗ്രേവി ഒരു തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് തിളയ്ക്കട്ടെ. ഒന്ന് തിളച്ചൊരു അല്പം തിക്ക് വരുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ പൊക്കോട ക്യാബേജിൻ്റെ അതൊന്ന് എടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ഗ്രേവി നല്ല തിക്കായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഈ സമയത്ത് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒരു അല്പം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിലോട്ട് നമ്മൾ നല്ല തിളച്ച് വരുന്നുണ്ട്. ഇതിലോട്ട് നമ്മൾ നല്ല കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പൊക്കോട ഞാൻ മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല കളറും നല്ല മണവും നമ്മുടെ കാളം വരുന്നുണ്ട്. ഒരുപാട് ഗ്രേവി ഉണ്ടാവില്ല കാളനിൽ, ഒരല്പം ഗ്രേവി ഉണ്ടാവുള്ളൂ. ഇതൊക്കൊന്ന് ഒന്ന് കുത്തി ഉടച്ച് കൊടുക്കാം. 2 മിനിറ്റും കൂടി ഒന്ന് ഇങ്ങനെ നന്നായി ഇളക്കി കൊടുക്കാം, അത്രേ വേണ്ടുള്ളൂ. നമ്മളുടെ സ്ട്രീറ്റ് ഫുഡായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കാളം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. നല്ല മണമുണ്ട്. ഇതിനൊരു അല്പം മുകളിൽ സവോളയൊക്കെ
ഇട്ട് പിന്നെ കുറച്ച് കോൺഫ്ലെക്സോ അല്ലെങ്കിൽ പാനിപ്പൂരിൻ്റെ പൂരിയോ അതോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് നമ്മളുടെ മല്ലിയിലയൊക്കെ തൂവി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനത് കഴിക്കാൻ പോവുകയാണ് ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കളറും ടേസ്റ്റും ഒക്കെ നന്നായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റുകയാണ്. നമ്മുടെ ഇവിടെ കാളൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതൊരു ബൗളിലോട്ട് മാറ്റി. നമുക്ക് കുറച്ച് ഇത് 20 രൂപയൊക്കെയാണ് അവിടുന്ന് കഴിക്കാൻ തരുമ്പോൾ ഉണ്ടാവുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാത്തവരെന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിച്ചവരാണെങ്കിൽ പിന്നെ അറിയാലോ അതിൻ്റെ ശരിക്കത്തെ ടേസ്റ്റ് എന്താണെന്ന്. അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് ഇനി കടയിലൊന്നും പോകേണ്ട ഒരു കാര്യമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടാക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ.